പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ച തന്നെയാണ്. കാരണം ഏതൊരു ക്രിമിനലിനെ കൊണ്ടുപോകുമ്പോഴും അതിന് വേണ്ടുന്ന ഒരു മുൻകരുതൽ എടുക്കേണ്ടതാണ്. ഒരു മിനിമം ഹാൻഡ് കഫ് ഇട്ടാൽ തന്നെ പ്രശ്നം നല്ലൊരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പൊ ഹാൻഡ് കഫ് ഇട്ടെന്നും കണ്ടിട്ട് എക്സാമിനേഷന് ബുദ്ധിമുട്ട് അങ്ങനെ സാരമായി വരുന്നില്ല. അല്ലെങ്കിൽ അത്തരം എക്സാമിനേഷൻ ആയിരിക്കണം, അഥവാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്തരം അക്രമങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതായിരുന്നു. ഏതായാലും ഒരു നിർഭാഗ്യമായി പോയി കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ഒരു ബഡ്ഡിംഗ് ഡോക്ടറാണ്, നാളത്തെ ഒരു പ്രോമിസ് ആയിരുന്നു ആ കുട്ടി. അപ്പൊ ആ കുട്ടി ഇങ്ങനെ കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാല് അത് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അത് എല്ലാ ഡോക്ടേഴ്സിനും തന്നെ അതൊരു ഭീതി ഉളവാക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലെ ക്രിമിനൽസിന്റെ എണ്ണം കൂടി വരികയുള്ളൂ, ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയുള്ളൂ. അപ്പൊ ഇത്തരക്കാർക്ക് ചികിത്സ കൊടുക്കേണ്ടത് അവരുടെ ഒരു റൈറ്റ് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് അവനവന്റെ ആയുസിനെയും ആരോഗ്യത്തെയും വില കൊടുത്തുകൊണ്ട് അല്ലെ ബലി കൊടുത്തുകൊണ്ടുള്ള ചികിത്സ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് എല്ലാവരും ഒരു സേഫ് പ്രാക്ടീസ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിക്കാനായിട്ടുള്ള ഒരു വിസമ്മതം വരും. അവർക്ക് തന്നെ അത് ഇത് നമ്മുടെ പൊതുസമൂഹത്തെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ഇത് അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയാൻ ഒരു കാര്യം, ഇത് പ്രിവെന്റബിൾ ആയിരുന്നു. കാരണം ഒരു ശകലം ജാഗ്രത പുലർത്തി ഇരുന്നെങ്കിൽ, ഒരു 10% ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഇത്തരം ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നായിരുന്നു. ഈ അടുത്ത കാലത്ത് മറ്റൊരു ഇൻസിഡന്റ് ഉണ്ടായി, ഇതേപോലെ തന്നെ ലഹരിക്കടിമയായ ഒരാളെ കൊണ്ടുപോയപ്പോൾ അക്രമാസക്തരായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത തന്നെ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് വീഴ്ച വരുത്തുന്നത് വളരെയധികം ഖേദകരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നടപടി എടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരം ഇഷ്യൂസ് ഇനിയെങ്കിലും ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, തൊഴിലിടത്തിൽ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഒരു സുരക്ഷ എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും പോലെ തന്നെ ഒരു ഡോക്ടറുടെയും അവകാശമാണ്. ആ അവകാശം കൊടുക്കാത്തിടത്തോളം കാലം, ഇനിയുള്ള കാലത്ത് ഈ ജോലി ചെയ്യാൻ തന്നെ നമ്മുടെ യുവതലമുറ തയ്യാറാകുകയില്ല. കാരണം നമുക്ക് സേഫായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ സമൂഹത്തുണ്ട്, ഈ ഒരു ആരോഗ്യ പ്രവർത്തന മേഖലയിലുള്ള ജോലി മാത്രമല്ല. അപ്പോൾ ഇനിയുള്ള യുവതലമുറ ഈ ഒരു മേഖലയ്ക്ക് വരാൻ പോലും മടി ഉണ്ടാക്കും, മടി ഉളവാക്കുന്ന ഒരു തരം രീതിയിലാണ് പോകുന്നത്. അധ്യാപകൻ മാത്രമല്ല, അങ്ങനെ അത്തരം മറ്റുള്ളവർക്ക് മാതൃകാപരമായി സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ ഈ ലഹരി പിടിമുറുക്കിയിട്ടുണ്ട്. അത് ആകമാനമുള്ള ഒരു കുത്തഴിഞ്ഞ നിലയിൽ നമ്മുടെ സമൂഹം പോകുന്നു. സമൂഹത്തിന്റെ ഒരു മൂല്യച്യുതി തന്നെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെയും തന്നെ ഒരു ബോധവൽക്കരണവും ആ തരത്തിലൊക്കെയും തന്നെ ഇന്റർവെൻഷനും ആവശ്യമാണ് എന്നതാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഇപ്പം നാളെ ഒരു പക്ഷേ ഡോക്ടറിന്റെ ഒരു ഏതെങ്കിലും ഒരു ഡോക്ടറുടെ സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാപരമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ആരുടെയെങ്കിലും പക്ഷത്തു നിന്നൊക്കെ ഉണ്ടാകാം. കാരണം ലഹരി ഇന്നയാള് എന്നൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ താഴേക്കിട മുതല് മേൽക്കെട്ട് വരെ സകലരെയും ബാധിക്കുന്ന ഒരു ഒരു ആഗോള പ്രശ്നമായി തന്നെയാണ് മാറിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.